ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പവർഫുൾ ടെക്കീറോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 50K above ഉള്ള ഏത് ഒരു മൊബൈൽ മേടിച്ചാലും അതിൽ കിട്ടുന്ന ഒരു ഫ്യൂച്ചറാണ്. 10K മുകളിലുള്ള മിക്ക ഫോണിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്യൂച്ചറാണ് വോക്ക് ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് ചില വോക്ക് ചാർജ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, വളരെ പെട്ടെന്ന് തന്നെ ചാർജ് കയറും. ഞാൻ വോക്ക് ചാർജ് യൂസ് ചെയ്യുന്ന ഒരു ആളാണ്. സോ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, പെട്ടെന്ന് തന്നെ ചാർജ് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, വോക്ക് ചാർജ് എങ്ങനെയാണ് അതിൻ്റെ വർക്ക്, എന്താണ് സംഭവം എന്നാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് എന്നാൽ ബെലൈക്കൻ എനേബിൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ട് ഇത് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക, മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തുക. ഗൈസ്, ഇപ്പം ഞാനിവിടെ മൂന്ന് തരം ചാർജറാണ് നിങ്ങളെ കാട്ടാനായിട്ട് പോകുന്നത്. ഈ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നോർമൽ ചാർജറാണ്, അതിൻ്റെ USB കേബിൾ. അടുത്തത് വോക്ക് ചാർജാണ്. വോക്ക് ചാർജിൻ്റെ ബ്രിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൃത്യം സ്ക്വയറിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ്. ഇത് Realme 5 Pro യുടെയാണ്. ഇതിൻ്റെ USB കേബിൾ അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ളതാണ്. ദൻ ക്വിക്ക് ചാർജിലേക്ക് വരുമ്പോൾ ക്വിക്ക് ചാർജിൻ്റെ ഈ ബ്രിക്കിനേക്കാളും അല്പം കൂടി കുറവാണ്, എന്നാൽ നോർമലിനേക്കാളും വലുതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഈ ക്വിക്ക് ചാർജിൻ്റെ വർക്കിംഗ് നോക്കാം. ക്വിക്ക് ചാർജ് എന്ന് പറയുമ്പോൾ 2 ആമ്പ് കറണ്ടിൽ 9 വോൾട്ട്, 2 ആമ്പിൽ 9 വോൾട്ട് കടത്തി വിടുകയാണ് ഈ ക്വിക്ക് ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ വോൾട്ടേജാണ് അവർ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിലത്തെ ബൾബ് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ അടിച്ചു പോയില്ലേ. അപ്പോൾ ഇതിനും അങ്ങനൊരു പ്രോബ്ലം അടിച്ചു പോകില്ല, പക്ഷേ ഹീറ്റിംഗ് പ്രോബ്ലം വരും. അപ്പോൾ ഈ ഹീറ്റിംഗ് പ്രോബ്ലം ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതെ, പക്ഷേ ഇവിടെ അത് പ്രശ്നമില്ല, കാരണം കൺട്രോൾഡാണ്. ഈ ക്വിക്ക് ചാർജ് ഉള്ള മൊബൈൽ നിങ്ങൾ കുത്തിവെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും മൊബൈൽ നല്ല രീതിക്ക് ഹീറ്റാവുകയും ചെയ്യും, ചാർജ് നോർമലിനേക്കാളും ലോ ആയിട്ട് കയറുകയാണ് ചെയ്യാറ്. അത് കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിയിലേക്കാണ് കറണ്ട് പോകുന്നത്. ദെൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും ചാർജ് ഇറങ്ങുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ഇറങ്ങുമ്പോൾ ഫോൺ ചൂടാകും. ദെൻ നമ്മൾ ചാർജ് കയറ്റുമ്പോഴും ചൂടാകും. അപ്പോൾ രണ്ട് തരത്തിലും മൊബൈലിന് ചൂടായതുകൊണ്ട് തന്നെ ഈ ക്വിക്ക് ചാർജിൻ്റെ ഒരു സംവിധാനമാണ് ഈ സംഭവം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വളരെ പതുക്കെ ചാർജ് കയറും. അപ്പോൾ ക്വിക്ക് ചാർജ് എന്ന് പറയുന്നത് നോർമലായിട്ട് നല്ലൊരു ചാർജിങ് ആണ്, പക്ഷേ അത് ഒരു ഇതാണ്, ബാഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് ഇനി നേരെ വോക്ക് ചാർജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വോക്ക് ചാർജാണ് വരുന്നത്. വോക്ക് ചാർജിൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ചാർജിൻ്റെ വോൾട്ടേജ് അല്ല ഇവർ കൂട്ടുന്നത്. ഇവിടെ ഇവർ ആംബിയറാണ് കൂട്ടുന്നത്. 2 ആംബിയറിന് പകരം 4 ആംബിയറാണ് കൂട്ടുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ക്വിക്ക് ചാർജിനെ പോലുള്ള ഈ പ്രോബ്ലംസ് ഒന്നും വരില്ല. ഇവർ കൂട്ടുന്നത് ആംബിയറാണ്, അതായത് നമ്മുടെ ഫോണിന് ആവശ്യമുള്ളൊരു ആംബിയർ. ഇപ്പം നമ്മുടെ ഈ ആംബിയർ കൂട്ടുമ്പോൾ ഈ വോക്ക് ചാർജിൻ്റെ ഈ ബ്രിക്കിൻ്റെ ഉള്ളിൽ അതിനുള്ള വോക്ക് ഫ്യൂസ് അതുപോലെ തന്നെ വോക്ക് എൽ ഇ ഡി എത്ര ശതമാനം ചാർജ് ആയിരുന്നു എപ്പോഴെപ്പോഴും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു സംഭവം എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫ്യൂസും വരുന്നുണ്ടെന്ന് കമ്പനിക്കാർ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ വർക്കിംഗ് ഇത്രേ ഉള്ളൂ. 2 ആമ്പിന് പകരം 4 ആമ്പായിട്ട് അവർ ഇൻക്രീസ് ചെയ്യും, ഫോണിലേക്ക് വേഗം ചാർജ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വിക്ക് ചാർജിന് ചെയ്യുമ്പോഴുള്ള ഹീറ്റിംഗ് ഇഷ്യൂസൊന്നും ഇതിനുണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ ചാർജ് കയറും ചെയ്യും, ഇതാവുകയും ചെയ്യും. അപ്പോൾ സോ ഈ വോക്ക് ചാർജും ക്വിക്ക് ചാർജും ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഇത് ഏത് ഫോണാണ് കൊണ്ടുവന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഈ ക്വിക്ക് ചാർജ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് OPPO F9 Pro യിലാണ്. പക്ഷേ ആദ്യമായിട്ട് അവർ വേറെ കമ്പനിക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വൺ പ്ലസ് സീരീസിലൊക്കെ ഡാഷ് ചാർജ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഇതൊക്കെ ഒരു ടെക്നോളജിയാണ്. വൺ പ്ലസ്
ഇന്നത്തെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അവർ ഒരിക്കലും ഈ ചാർജിങ്ങിന് ഇത്രയ്ക്ക് ഇതാക്കിയിട്ടില്ല. നമ്മുടെ ഓപ്പോ F9 Pro ഒക്കെയാണ് ഓപ്പോ കുറച്ചും കൂടി ഡെവലപ്പായിട്ട് അവർ ഈ ചാർജിങ്ങിൽ ഡെവലപ്പ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് ഓപ്പോ F9 Pro ക്ക് ഈ ആദ്യമായിട്ട് ബോക്ക് ചാർജിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവന്നത്. വൺ പ്ലസിൻ്റെ ഈ സംഭവം അവൈലബിൾ ആണ്, ഈ സൂപ്പർ ബോക്ക് ചാർജ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ എന്നോട് ചെയ്യുക. ഇതുപോലുള്ള ഒരു ടെക്നോളജി വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഇൻഫിനിറ്റി.